ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ അമ്മു. നമ്മളിന്ന് ഓണം റെസിപ്പീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നറിയാമോ, ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ. നമ്മളിന്ന് ചെയ്യുന്നത് അവൽ അതുപോലെ ഈന്തപ്പഴം കൂടെ ചേർത്തിട്ട് അവൽ ഈന്തപ്പഴ പ്രഥമനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വളരെ രുചികരമാണ്, നമുക്ക് ഓണസദ്യയിൽ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അവൽ എടുത്തിട്ടുണ്ട്. അവലിപ്പോൾ 2 കപ്പ് എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ അളവനുസരിച്ചെടുക്കാം. പിന്നെ ഈന്തപ്പഴമാണ് നമ്മളിത് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴം ഒരു 10 അല്ലെങ്കിൽ 15 ആകാം. 2 കപ്പ് അവലിന് ഒരു 10 അല്ലെങ്കിൽ 15 ഈന്തപ്പഴമാകാം. കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം. അതനുസരിച്ചിട്ട് വേണം ശർക്കര ചേർക്കാനുള്ള, ഒരുപാട് മധുരമായി പോകുന്നത്. പിന്നെ വേണ്ടത് ശർക്കര. ഞാനിപ്പോൾ ഇതുപോലെ എന്താ പാനി കാച്ചിട്ടില്ല, എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ പായസത്തിനിടുന്നത് പോലെ തന്നെയാണ്, ഇതിൽ തേങ്ങാ കൊത്ത് വേണം. പിന്നെ കശുവണ്ടി, അതുപോലെ കിസ്മിസ്, നമ്മൾ ചുക്ക് എന്ന് പറയത്തില്ലേ, അതുപോലെ ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ്, ഏലയ്ക്ക വേണം, തേങ്ങയുടെ 1/2 പാലും 2/2 പാലും വേണം, നെയ്യ് വേണം. അപ്പം ഇത്രയും സാധനങ്ങൾ മതി രുചികരമായിട്ടുള്ള അവൽ ഈന്തപ്പഴ പ്രഥമൻ നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ ഈന്തപ്പഴം ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ഒരു 5-10 മിനിറ്റ് കുതിർത്ത് വെച്ച് കാണും. നമ്മൾ ഇപ്പോൾ ഈന്തപ്പഴം കുതിർത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞത് ഒരുപാട് സമയം കുതിർക്കേണ്ട, ഒരുപാട് സോഗി പോലെ ആയിപ്പോകും. അപ്പോൾ ഒരു 5-10 മിനിറ്റ്, അതിൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല ഈന്തപ്പഴത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട്. പിന്നെ ഈ നമ്മുടെ അവലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു അല്പം വെള്ളം ചേർത്ത് വെക്കാം. പക്ഷേ അതിന് മുമ്പ് ചില അവലാണെന്നുണ്ടെങ്കിൽ വറുത്ത അവൽ കിട്ടും കേട്ടോ, ഇത് വറുത്തതല്ല. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അവലൊന്ന് വറുത്തെടുക്കാം. ഞാൻ നമ്മുടെ അവല് ഒന്നിട്ട് വറുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അളവനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അവല്, കുഴപ്പമില്ല. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് മതിയായതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുത്തത്. അവലിൻ്റെ അളവനുസരിച്ചിട്ട് വേണം പിന്നെ ഈന്തപ്പഴം എടുക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് ശർക്കര എടുക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അളവ് മധുരത്തിൻ്റെ ഒരു വ്യത്യാസം വരുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ ഈന്തപ്പഴം ഇങ്ങനെ നമ്മളൊന്ന് പേസ്റ്റാക്കിയാണ് എടുത്തത്. പിന്നെ ഈ അവൽ കുതിരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള, വളരെ ആഗ്രഹമായിരുന്നു ഒരു ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പായസമൊക്കെ വയ്ക്കണമെന്ന് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പായസങ്ങൾ, അതായത് പ്രഥമൻസൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഒരുപാട് ബ്രൗൺ ആവുന്നതും ഫ്രൈ ചെയ്യരുത്, ഒരു കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ അവല് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു. ഇനി ഞാൻ നമ്മുടെ അതേ പാത്രത്തിൽ തന്നെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചു വയ്ക്കാവേ. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാത്രം അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ, മീഡിയം ഫ്ലെയിമിൽ ഇടുക. ആ സമയത്ത് നമുക്കിതിൽ നെയ്യൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് കുതിരണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അവലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ അവലൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ ഡേറ്റ്സ് ഈന്തപ്പഴം നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചില്ലേ, അത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ആ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ്. ഒരുപാട് പേസ്റ്റ് ആകണ്ട, എനിക്കറിയത്തില്ല ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ഇങ്ങനെ പായസത്തിലൊക്കെ അടിക്കാൻ കിട്ടുന്ന ഇഷ്ടമായിരിക്കും. ഒരുപാട് പേസ്റ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് വല്ലാതെ ആയിരിക്കത്തില്ല. അപ്പോൾ അതുപോലെ അരയ്ക്കണ്ട, ചെറുതായിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടോ. ഒരുപാട് പേസ്റ്റ് ആക്കുന്നവർക്ക് ആക്കാൻ കുഴപ്പമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഈന്തപ്പഴം ഇങ്ങനെ കടിക്കാൻ കിടക്കുന്നതല്ല. അപ്പോൾ അതേ രീതിയിൽ വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായി. അപ്പോൾ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് അരച്ചതെന്നൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ അരയ്ക്കാം. അതേ കണ്ടോ, ഇതുപോലെ
അധികം പേസ്റ്റും അല്ല എന്നാൽ ഇതിന് ഇങ്ങനെ കിടപ്പുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതേ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തത് ഇതിപ്പോ ഞാൻ ഇങ്ങനെ നാവലോചിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഈ പ്രഥമനൊക്കെ നമ്മൾ എത്തക്ക പ്രഥമനൊക്കെ തയ്യാറാക്കത്തില്ല അപ്പോൾ അതുപോലെ ഒരു പഴത്തിൻ്റെയും കൂടെ ടേസ്റ്റ് ആണ് ഈന്തപ്പഴം എന്ന് പറയുമ്പോൾ പഴത്തിൻ്റെ ഐറ്റത്തിൽ പെട്ടതാണല്ലോ അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് അപ്പോൾ അതേ രീതിയിൽ വേണം ഇതുപോലെ ക്രഷായിട്ട് വേണം അതുപോലെ രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഒരുപാട് പേസ്റ്റ് ആക്കണ്ട അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്ത് മാറിയിരിക്കട്ടെ പിന്നെ ഈ കാഷ്മീരിട്ട് മുന്തിരി തേങ്ങാ കൊത്തൊക്കെ നേരത്തെ ഇങ്ങനെ വറുത്ത് കോരി വെക്കുന്നവരുണ്ട് എനിക്കത് ഇഷ്ടമല്ല കാരണം അതൊരുപാട് സോഗിയായിപ്പോലെ കുറച്ച് കഴിയുമ്പോൾ പായസമൊക്കെ തയ്യാറായി വരുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ആയിപ്പോൾ അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ആ പായസം വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് അതിലിടുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്തി വെക്കുക അതിലേക്ക് രണ്ട് സ്പൂണും നെയ്യ് ഇട്ടിട്ട് ഒരു ഒന്നല്ലെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂണ് നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് മതിയാവും കാരണം ഇനി നമുക്ക് നെയ്യ് ചേർക്കാനുള്ളതാണല്ലോ പായസത്തിലൊക്കെ നെയ്യൊക്കെ കൂടുന്നത് നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ സ്പൂണ് അപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം എന്നിട്ട് കൊടുക്കാം ഈന്തപ്പഴവും നെയ്യുടെയും കൂടെ ഒരു മണം നമ്മൾക്ക് സാധാരണ ചക്കവരട്ടിയുടെ ഒക്കെ ഒരു മണം വരത്തില്ലേ അതുപോലത്തെ ഒരു മണമൊക്കെയാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മിക്സിയുടെ ജാറിലിരിക്കുന്ന എല്ലാം കൂടെ ചേർക്കുക കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ നമ്മുടെ അവലുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അവലിപ്പോൾ എല്ലാം കൂടെ വെള്ളം കൂടെ ഇങ്ങനെ പിടിച്ച് സോഗിയായിട്ട് ഇപ്പോൾ ഉണ്ടാകും ഇനി നമുക്കിതിങ്ങനെ പിഴിഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല അതായത് സോഗിയായിട്ട് തന്നെ ഇതുപോലെ തന്നെ ഇരിപ്പോൾ ഉണ്ടാകും അവല് കണ്ടോ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നമുക്ക് പായസം ഉണ്ടാക്കുമ്പോൾ അത് ഒന്ന് ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ അവരെല്ലാം ഇങ്ങനെ സോഗിയായിരുന്നെങ്കിൽ മാത്രമേ ശർക്കരയൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അവല് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇതിൽ എനിക്ക് ഈ പാനിൽ പായസം നമ്മൾ എപ്പോഴും ഉരുളിയിലല്ല വെക്കുന്നത് എനിക്ക് ഇത് ചെയ്തെടുക്കാൻ പാടായതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു വേറെ ഉരുളിലേക്ക് മാറ്റുകയാണേ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയാൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ കണ്ടോ ഈന്തപ്പഴവും കിടപ്പുണ്ട് നമ്മുടെ അവലും ആവശ്യത്തിന് കുതിർന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നു ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി കാച്ചിയത് പൊളിച്ചു കൊടുക്കാം ശർക്കര പാനി കാച്ചിയത് നിങ്ങൾ ഈ ഈന്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം കേട്ടോ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കി ഒഴിച്ചാൽ മതിയാകും കാരണം ചില ഡേറ്റ്സിന് നല്ല മധുരമായിരിക്കും ചിലതിന് അധികം മധുരം കാണത്തില്ല അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബാക്കി ശർക്കര പാനി കാച്ചിയതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് മധുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഈന്തപ്പഴം അധികം മധുരമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമുക്ക് എടുക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ശർക്കര പാനി കാച്ചിയത് ചേർക്കാനായിട്ട് അപ്പോൾ ബാക്കി ഇരുന്ന ഈന്തപ്പഴം കൂടെ ഞാൻ പാനി കാച്ചിയതും കൂടെ ശർക്കര പാനി കാച്ചിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം നമ്മൾ സാധാരണ പ്രഥമം ചെയ്യത്തില്ല അതുപോലെ തന്നെ ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട് ശർക്കര പാനി കാച്ചുന്നതിൻ്റെ അതായത് നമ്മൾ ഈ പ്രഥമനം ഒഴിക്കുമ്പോൾ കാച്ചുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് നല്ല മണം കിട്ടണം കാരണം ഈ ശർക്കരയും അതുപോലെ നമ്മൾ എന്ത് പായസമാണ് വയ്ക്കുന്നത് അതും കൂടെ ചേർന്ന് ഉരുകി വരുമ്പോൾ ഒരു മണം നമുക്കുണ്ടാകും ഇപ്പോൾ എനിക്ക് അതുപോലെ ആ ഒരു മണം ഫീൽ ചെയ്ത് കഴിഞ്ഞു ഇനി നന്നായിട്ട് നമുക്കിത് കുറുകി എന്ന് തോന്നുമ്പോൾ വേണം നമ്മൾ ഇതിൽ രണ്ടാം പാൽ ചേർക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് പാലെടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ടാം പാൽ ആദ്യം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കണം നന്നായിട്ട് തിളച്ച് കുറുകി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും കണ്ട നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം രണ്ടാം പാലാണ് അതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂടെ ചേർന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ടാം പാൽ ചേർത്തു അതും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ടത് ഒന്ന് കുറുകി നല്ല തിക്കായി വരുന്ന ആ ഒരു സമയത്ത് ഒരുപാട് കുറുകി പോകരുത് കേട്ടോ കാരണം അവലായതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കുറുക്കിയെടുക്കാം ഇതേ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തിക്കായിട്ടുള്ള ഒന്നാം പാൽ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ് ും
मिक्स कमक चुकपुड़ी अल ऐपुड़ी चेत ना पायस ना सूपर नण ऐलकड़ा ना मण कम शर्क अल नात्र क्वाटी एड़ी कष्ट इटा पक्षे चुकपुड़ी और चेक या ना चल क्वा कूड़िया चुकपुड़ी के अलव कूड़ी कई नाम विचार फ्लैवर कूड़ी अब अदुसा और कुछ चुकपुड़ी सूक्षा ना मिक्स अद इन मिले नमक ऐलकपुड़ी चेक ऐलकपुड़ी चेर्तीट ना मिक्स इन कुल मण ना पायस का पाटो अब अदर तेकूट तेक मिक्स एलकपुड़ी अब ना चुकपुड़ी एल मिक्स वरुद इन पायस अलवनुसा करक्टे वह इन नमुक क्याशन तेल मिक्स इटा मे नमें पायस मुकाल भाग रेडी आईटे नमक नी चेती शेम ना तेना को किसमिश अंडिपरीपेल वरतकोरी इटा मागरपोटो ई समय नमुक फ्लैम ऑफ पायस अड़पी वांग अंतम वे नमुक सपरेट वरतकोरी अलगू तणुत कहियो नमक पानी रुपू नो नि अलवनुसो चल ना वे या नमत्र वरतकोरानो अब अदूण नो चूड़ी वो नमक आदमी तेना कु वरतकोरा ब्राउन आव वरते ना कूत प्रथम नमुक मलयाली सार पर आवश्यक नाइट ब्रउन आवटे तेना कु नाइट ब्रउन नमुक अब ने अदी वेटो कम नमक नमें किसमिस अल क्याशन वर्कान अब अद या बाकी नेल वे बाकी नमुक क्याशन अलग ना किसमस क्याशन क्याशन इष्टाटो और कुछ धारा क्याशन इलाक क्याशन अलगे ब्रउन वह किसमस നമ്മുടെ ക്യാഷ് നട്ടും ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും ഇതുപോലെ നമ്മുടെ പായസത്തിൽ ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കിസ്മിസുകളെ ചേർത്ത് വറുത്തുപോരാം ഇനി ഈ നെയ്യ് കിസ്മിസോട് കൂടി നമ്മുടെ ഈ ഉണക്കമുന്തിരിയോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി ഇങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ പായസത്തിന് ഭംഗിയും അതുപോലെ നമ്മുടെ നെയ്യുടെ ഒരു ടേസ്റ്റും നമ്മൾ അപ്പോൾ തന്നെ ഫ്രഷ് ആക്കിയിരുന്നല്ല മറ്റൊരു ഒരുപാട് തണുത്തു പോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് ഇപ്പോൾ ദേ ഉണക്ക മുന്തിരി എല്ലാ ഭാഗത്തും കൂടെ നമ്മുടെ രുചികരമായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല വളരെ രുചികരമായിട്ടുള്ള ഒരു പ്രദമനാണ് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത് അവലും ഈന്തപ്പഴവും കൂടെ ചേർന്ന ഒരു മണവും രുചിയും പിന്നെ നമ്മുടെ ചുക്കുപൊടി ഏലക്കയും എല്ലാം കൂടെ ഇട്ടതും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രദമന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണല്ലേ അതെല്ലാം കൂടെ ചേർത്ത ഒരു രുചികരമായിട്ടുള്ള ഒരു പ്രദമനാണ് നിങ്ങൾക്കായി രണ്ടാമത് ഓണത്തിന് ഞാൻ നിങ്ങൾക്കായി കരുതിയിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത മനോഹരമായ ഒരു വീഡിയോയുമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബെൽ ഐക്കൺ അമർത്തു എല്ലാ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സമയത്ത് കിട്ടിയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കീ വാച്ചിങ് അമ്മൂസ് കിച്ചൻ